നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. രോഹിണി അത്തം തിരുവോണം കാൽചിന്തനം ഒന്ന് വിശദീകരിക്കാമോ? നമുക്കിനി അടുത്ത് പറയുമ്പോൾ രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് 48 വയസ്സിന് മുകളിലുള്ളവരുടെ കാൽചിന്തനം മെത്തേഡാണ്. 1897 ആണ്ട് വൃശ്ചികമാസം 5-ാം തീയതി 2021 നവംബർ 20 വ്യാഴം മകരം രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് അതിജാരത്തിൽ സഞ്ചരിക്കുമ്പോൾ രോഹിണി അത്തം തിരുവോണം ചേർന്ന 48 വയസ്സിന് മുകളിലുള്ളവർ ജന്മാനുജന്മ നാളുകൾക്കാണ് കാൽചിന്തന മെത്തേഡുകൾ ചിന്തിക്കുന്നത്. മേടച്ചിങ്ങ ധനു എന്ന രീതിയിലേക്ക് വരുമ്പോൾ മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ വ്യാഴം 11 കുംഭൻ രാശിയിൽ 11 സർവാഭീഷ്ടത്തിൽ വന്നു നിൽക്കുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുമ്പോൾ അറിയുക, ഇത്രയും കാലം 10 നിന്നിരുന്നത് 10 നിന്നപ്പോൾ ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ നമുക്ക് 9 ഭാഗ്യസ്ഥാനം, ഇപ്പോൾ 11 വരുമ്പോൾ ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ 10 വന്നിരിക്കുന്നു. 10 വന്നിരിക്കുന്നത് കർമ്മ തടസ്സമുണ്ടാക്കും, ടെൻഷനുണ്ടാകും. ഇതിനെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി അർജുനപത്ത് മന്ത്രം രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം അർജുനപത്ത് മന്ത്രം ജപിക്കുക. ഓം നമോ ഭഗവദേവോം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജീവിഹൽസ്യവും 10 നാമങ്ങളും ഭക്തി ആപജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ. അതേപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവ ക്ഷേത്രങ്ങളിൽ ഭഗവാന് ധാരയും കൂളവിഷ്മാതിലയും പിൻവിളക്കും നടത്തുക. അതേപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക. കാലം വളരെ മോശമാണെന്നുള്ള മുൻകരുതലോടെ മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ ഇത്രയും കാലമായിട്ടും ജീവിതത്തിലെങ്ങും എത്താൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടുക തന്നെ വേണം. അതിലേക്കായിട്ട് നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് എല്ലാ ജില്ലകളിലും ജ്യോതിഷാലയങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ സ്റ്റാഫുകളെ വിളിച്ച് ബന്ധപ്പെടുക. അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും നിങ്ങളുടെ എല്ലാം ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗസേവം നടത്തിത്തരുന്നതിനും പ്രാപ്തിയിലായിട്ടുണ്ട്. അവരെ കൊണ്ട് നിങ്ങൾ ഗണപതി ഹോമവും ഭാഗസേവം നടത്തുകയാണെങ്കിൽ ഒരു വർഷക്കാലത്തേക്ക് നിങ്ങൾക്ക് സമൃദ്ധിയോടുകൂടി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിൻ്റെ എല്ലാം സാക്ഷ്യപ്പെടുത്തലുകൾ വരുന്ന നാളുകളിലെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നതാണ്. അതേപോലെ നമ്മളറിയേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ജ്യോതിഷം പഠിച്ചെടുത്ത് ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് ജനസേവനം നടത്തുന്നതിനും നല്ലൊരു തൊഴിലാക്കുന്നതിനും വേണ്ടി ഓൺലൈൻ പുതിയ ബാച്ചുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിയിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നടത്താവുന്നതാണ്. എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുന്ന നിരവധി ഭക്തർ പ്രേക്ഷകർ നമുക്ക് ഫോളോവേഴ്സായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പ്ളാവില, വാഴയില, അടക്കാമരച്ചോട്ട, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ ഇത്യാദി ദ്രവ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഭഗവാന്റെ തിരുസന്നിയിൽ നിലവറക്കിയ തന്നെ സമർപ്പണം നടത്താൻ സാധിക്കുന്നു. അതുകൂടാതെ നിത്യവും നടത്തപ്പെടുന്ന നൂറുംപാലം മാസത്തിലൊന്ന് നടത്തി അതിന് ശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ 21 അല്ലെങ്കിൽ 41 ദിവസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിയിൽ നിറമാല ചുറ്റുവിളക്ക് നടത്താം, ദീപസ്തംഭം തെളിക്കാം, 1008 എണ്ണവിളക്കുകൾ കൊളുത്താം, 1008 നെയ്ദീപങ്ങൾ കൊളുത്താം, 5, 10, 15, 25, 51, 101 ഈ രീതിയിലും എണ്ണവിളക്കുകളും നെയ്വിളക്കുകളും കൊളുത്താവുന്നതാണ്. അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിധിയിൽ കളമെഴുത്തും പാട്ടും നടത്തി സമൃദ്ധിയും ദാമ്പത്യ സുഖവും സമ്പത്തും ഇഷ്ടമാംഗല്യവും എല്ലാം നേടാൻ സാധിക്കും. സൽസന്താന സൗഭാഗ്യവും നേടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷമയും കൂടി പ്രത്യക്ഷരായിട്ടുണ്ട്. ഈ രണ്ട് നാഗദേവകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തലച്ചോടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ എത്ര കണ്ട് പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിൽ പോലും ഒരു വർഷക്കാലത്തേക്ക് ദാമ്പത്യ സുഖത്തോടുകൂടി സമൃദ്ധിയോടുകൂടി തന്നെ നിങ്ങൾക്ക് ജീവിച്ചു തീർക്കുവാൻ സാധിക്കും. അതേപോലെ നാഗചാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജയാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാങ്കിലും അനുരൂപനായ വരനെയും വധുവിനെയെല്ലാം ലഭിക്കുന്നതിനും വളരെ സൗകര്യമുണ്ടായിരിക്കും എന്നുകൂടി അറിയുക. ഇതേപോലെ തന്നെ കരുനാഗേക്ഷി അമ്മയ്ക്കാണ് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ, സഹായികൾ, സ്വന്തം ബന്ധുക്കാർ എല്ലാം, വൃത്യന്മാർ എല്ലാം നിങ്ങളോട് വളരെ സ്നേഹത്തോടും ആദരവോടുകൂടി തന്നെ പെരുമാറുന്നത് കാണുവാൻ സാധിക്കും. അതേപോലെ ഈ 4 നാഗരാജ ക്ഷേത്രങ്ങളിൽ ചേർന്ന് 756 എണ്ണവിളക്കുകൾ കൊളുത്താം, 756 നെയ്വിളക്കുകൾ കൊളുത്താം, പറ്റാത്തവർക്ക് 5, 10, 15, 25, 51, 101 ഈ രീതിയിലും എണ്ണവിളക്കുകളും നെയ്വിളക്കുകളും കൊളുത്തിയും നമ്മുടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. അതുകൂടാതെ ഈ 5 ക്ഷേത്രങ്ങളിലും വെള്ളനിവേദ്യം, ഗുരുതി നിവേദ്യം, കരിങ്കുരുതി ഇത്യാദി ഗുരുതി നിവേദ്യങ്ങൾ നടത്തിയും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. 4 ക്ഷേത്രങ്ങളിലും
നൂറുംബാലം നടത്തി നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കുഞ്ഞു വെച്ച് പ്രാർത്ഥിക്കാം. പത്ത് രൂപയുടെ അർച്ചന നടത്തിയിട്ട് പോലും നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കുഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ആ വഴിയിലൂടെ ഈശ്വരയുടെ പ്രാധാന്യവും സത്യസന്ധതയും മനസ്സിലാക്കാം. വ്യാഴമാറ്റം മാത്രം ശ്രദ്ധിച്ചിരിക്കാതെ പറയുന്ന നാല് കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു, ബാധാവാഹനം. ഈ നാല് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, അവരവരുടെ ജീവിതം അവരവർക്കും കുടുംബത്തിനും വേണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി ടി വി, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.